ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനൊരു ബോട്ടായി തീം കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഫോണ്ടൻ്റ് കൊണ്ട് ബോട്ടായി ഉണ്ടാക്കുക എന്നുള്ളതും അതുപോലെ തന്നെ അതെങ്ങനെ കേക്കിൽ ഫിക്സ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ ഇത് 2 കിലോഗ്രാം വരുന്ന കേക്കാണ്. അതിനെ കൊണ്ട് തന്നെ ഞാനിതിലേക്ക് 1/2 kg രണ്ട് സ്പഞ്ചും പിന്നെ 1 kg ഒരു സ്പഞ്ചും ആയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം 1/2 kg സ്പഞ്ചാണ് ഉണ്ടാക്കുന്നത്. ഞാൻ 1/2 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരിപ്പയിലൂടെ ഇതിലേക്ക് 1/4 teaspoon പകുതി ബേക്കിംഗ് സോഡയും 1/4 teaspoon ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി അരിച്ചെടുത്ത് ഇനി നമുക്കിത് മാറ്റി വെക്കാം. അടുത്തായിട്ട് ഞാൻ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിൽ 2 കോഴിമുട്ട പൊട്ടിച്ച് വെച്ച് കൊടുത്തിനെ. ഇതിലേക്ക് 1 pinch ഉപ്പും 1/2 teaspoon വാനില എസൻസും ചേർത്തെടുത്ത് എന്നതിന് ശേഷം നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചാണ് കേട്ടോ ചേർക്കുന്നത്. നിങ്ങൾ പഞ്ചസാര പൊടിക്കാത്തതാണ് ചേർക്കുന്നതെങ്കിൽ 1/4 cup 3/4 ഭാഗം ചേർക്കുക. എന്തായാലും ഇപ്പോൾ ഈ പഞ്ചസാര പൊടിച്ചത് കുറേശ്ശായിട്ട് ചേർത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിന്. ഇതിലേക്ക് ഇനി ഒരു 2 tablespoon സൺഫ്ലവർ ഓയിലോട് ചേർത്തിട്ട് വീണ്ടും ലോ സ്പീഡിൽ ഇട്ടിട്ട് ഒരു 10-20 സെക്കൻഡും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത് ഇനി നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് സാവധാനം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇടയിലായിട്ട് ഞാനൊരു 2 tablespoon നേരെ ചൂടുള്ള പാലും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും ലാസ്റ്റ് മൈദൻ്റെ മിക്സ് തന്നെ ചേർക്കുക. പിന്നെ ഈ ഒരു കേക്ക് ഞാൻ ബേക്ക് ചെയ്യുന്നത് 7-inch കേക്ക് ടിന്നിലാണ്. സാധാരണ നമ്മൾ 1/2 kg ബേക്ക് ചെയ്യുക 6-inch കേക്ക് ടിന്നിലാണ്. പക്ഷേ ഇത് ഞാൻ 7-inch കേക്ക് ടിന്നിലാണ്. എന്നാലും എനിക്ക് 2 kg ടോൾ കേക്കായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ കേക്ക് ബാറ്ററിലൂടെ റെഡി ആണ്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു 7-inch കേക്ക് ടിന്നിലാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ കേക്ക് ടിന്നൊക്കെ ബട്ടർ പേപ്പർ വെച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഈ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തിന്. എന്നതിന് ശേഷം മോൾ ഭാഗത്ത് ഒന്ന് ലെവലാക്കിയിട്ട് നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത് ഇനി ഞാനിതൊരു ഇഡ്ലി ചെമ്പിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഫോൾഡ് ചെയ്തെടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഒരു ഇഡ്ലി ചെമ്പ് ലോ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 5 minutes പ്രീഹീറ്റ് ചെയ്തതാണ്. ഇതിലേക്ക് ഈ ഒരു കേക്ക് ബാറ്റർ ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 30-35 minutes മതിയാവും കേട്ടോ നമുക്കിത് ബേക്കായി കിട്ടാൻ. ഇപ്പോൾ നമ്മളെ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് 35 minutes ആയപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയേ. അപ്പോൾ ശരിക്ക് നല്ലോണം പൊങ്ങിയൊക്കെ വന്നാണ്. ഇനി ഇത് ബേക്ക് ആയതെന്ന് അറിയാൻ വേണ്ടി ടൂത്ത് പിക്ക് വെച്ച് കുത്തിയൊക്കെ നോക്കി. ഇതിൻ്റെ മുകളിൽ പറ്റി പിടിക്കണില്ല. അത് ഇനി ശരിക്ക് ബേക്ക് ആയി നമുക്ക് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇതേപോലെ ഞാൻ 3 sponge ബേക്ക് ചെയ്തിട്ടുള്ളത്. 2 കോഴിമുട്ട വെച്ചിട്ട് 2 sponge പിന്നെ 3 കോഴിമുട്ട വെച്ചിട്ട് 1 sponge അങ്ങനെ ടോട്ടൽ 3 sponge ബേക്ക് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ 2 layer കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ടേൺ ടേബിളിൻ്റെ മുകളിലേക്ക് ഒരു കേക്ക് ബോർഡ് വെച്ചിട്ട് അതിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. എന്നതിന് ശേഷം ഷുഗർ സിറപ്പ് വെച്ച് നല്ലോണം ഒന്ന് മോയിസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ 1 cup പഞ്ചസാരയും 2 cup വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് ഫ്ലെയിമിൽ വെച്ച് മെൽറ്റാക്കിയെടുത്താണ്. എന്നതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്ത് പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചോക്കോ ചിപ്സ് എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി ഇതേപോലെ ഈ പ്രോസസ് ഒന്ന് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 3 layer വെച്ച് കൊടുത്താണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നടുവിൽ ഒരു കേക്ക് ബോർഡ് വെക്കാൻ. അതിനെക്കൊണ്ട് കേക്കിൻ്റെ അതേ ഒരു സ്പഞ്ചിൻ്റെ അതേ വലുപ്പത്തിലുള്ള അതേ വട്ടത്തിലുള്ള ഒരു കേക്ക് ബോർഡ് ഇങ്ങനെ നടുക്കായിട്ട് വെച്ച് കൊടുത്താണ്. ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും ക്രീം അപ്ലൈ ചെയ്തിട്ട് ഇതേ പ്രോസസ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. ഇപ്പോൾ എല്ലാം കൂടി 6 layer കേക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ നടുക്കായിട്ട് നമുക്ക് തെന്നി പോവാതെക്കാൻ, കുറച്ച് ടോൾ കേക്കാണല്ലോ, തെന്നി പോവാതെക്കാനൊക്കെ സെൻറ്ററിൽ ഞാനൊരു സ്റ്റിക്ക് കുത്തിയാണ്. അപ്പോൾ കുത്തുന്ന സമയത്ത് നമ്മൾ ആ താഴത്തെ കേക്ക് ബോർഡിൻ്റെ ആ ഒരു ഹൈറ്റിൽ മാത്രമാണ് കേട്ടോ കുത്തിയത്. ഏറ്റവും താഴേക്ക് എത്തൂല നടുക്കൊരു കേക്ക് ബോർഡിലേനെ കൊണ്ട്. എന്നതിന് ശേഷം നമുക്ക് ക്രീം ഉപയോഗിച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ക്രംബ് കോട്ട് ചെയ്യാം. എന്നതിന് ശേഷം ഒരു 10-15 minutes ഫ്രിഡ്ജിൽ സെറ്റ് ആകാൻ വേണ്ടി വെച്ചതിന് ശേഷമാണ് ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ടോട്ടൽ 2 cup ക്രീമാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം 1 cup ക്രീം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇടയിൽ ഐസിങ് ചെയ്തതും ക്രംബ് കോട്ട് ചെയ്തതൊക്കെ. എന്നതിന് ശേഷം കേക്ക് ബോർഡ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. എന്നിട്ട് വീണ്ടും 1 cup ക്രീം ബീറ്റ് ചെയ്തെടുത്തിന് കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ ഫ്രോസ്റ്റിംഗ് ചെയ്യുന്ന ക്രീമിലൊന്നും കേക്കിൻ്റെ ക്രംസ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോഴൊക്കെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. പിന്നെ ഫ്രോസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുമ്പം താഴെ ക്രംബ് കോട്ട് ചെയ്ത ക്രീമിൻ്റെ മുകളിൽ ആവാതെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ വീണ്ടും പുറമേക്ക് കേക്കിൻ്റെ ക്രംസ് ഒക്കെ ആവും. ഇപ്പോൾ കേക്ക് മൊത്തത്തിൽ വീണ്ടും 1 coat കൂടെ ക്രീം കൊണ്ട് കവർ ചെയ്തെടുത്താണ്. എന്നതിന് ശേഷം സ്ക്രേപ്പർ ഉപയോഗിച്ച് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഫിനിഷിംഗ് ആക്കി എടുത്ത്. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലത്തെ കാർഡ് ഉപയോഗിച്ച് ഇതിൻ്റെ മോൾ ഭാഗമൊക്കെ ഒന്ന് ലെവലാക്കി എടുത്താണ്. പിന്നെ കേക്കിൽ ഷാർപ്പ് എഡ്ജ് ആക്കണതിൻ്റെ വീഡിയോ മുന്നേ ചെയ്തതാണ്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ കേക്കിൻ്റെ ഫ്രോസ്റ്റിങ്ങും കഴിഞ്ഞണേ. ഇനി ഈ കേക്ക് ബോർഡിൻ്റെ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം
നമുക്കത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി നമുക്ക് കേക്കിലേക്ക് വെക്കാനുള്ള ഫോണ്ട് ഡെക്കറേഷൻസ് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ചധികം ഫോണ്ടൻ്റ് എടുത്തിട്ട് കേട്ടോ, കുറച്ചൊരു വലിയ പീസ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് വലിച്ച് വലിച്ചിട്ട് ഒന്ന് സ്മൂത്താക്കി എടുത്ത്, എന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കളർ മിക്സ് ചെയ്യണം. അപ്പോൾ ഞാനിന്ന് നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, ബ്ലൂ കളറിലുള്ളൊരു ബോ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഫോണ്ടിൽ കളർ മിക്സ് ചെയ്യാം. അപ്പോൾ കയ്യിലൊക്കെ കവർ ഇടുന്ന കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് ബ്ലൂ കളർ ആക്കി കൊടുത്തിന്. അപ്പോൾ ഇത് ബ്ലൂ കളർ ആക്കി നല്ലോണം ഇങ്ങനെ വലിച്ച് വലിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് കറക്റ്റ് നല്ല ഡാർക്ക് ബ്ലൂ അല്ല എൻ്റെ കയ്യിലുള്ളത്. അതിനെ കൊണ്ട് തന്നെ ഞാൻ ആ നല്ലൊരു ഡാർക്ക് ബ്ലൂ കിട്ടാൻ വേണ്ടിയിട്ട് വയലറ്റും ഒക്കെ മിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വയലറ്റും അതുപോലെ തന്നെ ഈ ബ്ലൂ കളറും കുറച്ചധികം മിക്സ് ചെയ്യണം കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് നല്ല ഡാർക്ക് ബ്ലൂ ആക്കി എടുക്കാം. ഇപ്പോൾ നമുക്ക് നല്ല ഡാർക്ക് ബ്ലൂ ആയി കിട്ടിയാണ്. പക്ഷെ ഇതിൽ കുറച്ച് കളർ ചേർത്തതിനെ കൊണ്ട് തന്നെ ഇതിന് ചെറുതായിട്ടൊരു ഒട്ടലുണ്ട്. അതിനെ കൊണ്ട് ഒട്ടലൊക്കെ ഒന്ന് പോയിടാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലോർ ആക്കി കൊടുക്കുക കേട്ടോ. കോൺഫ്ലോർ ചേർത്ത് നല്ലോണം ഒന്ന് കുഴച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ഇത്തിരി CMC പൗഡർ കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കി എടുക്കുക. CMC പൗഡർ ചേർക്കുന്നത് കുറച്ചൊന്ന് ഹാർഡാകാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഒരുപാട് അങ്ങ് ആയിപ്പോകരുത്. CMC പൗഡർ കൂടിപ്പോയാലത് പെട്ടെന്ന് പൊട്ടി പൊട്ടി പോകും. CMC പൗഡർ ചേർത്ത് മിക്സ് ആക്കി എടുത്തതിന് ശേഷം വീണ്ടും ഒട്ടലുണ്ട് എന്ന് തോന്നിയപ്പോൾ കുറച്ചുകൂടെ കോൺഫ്ലോർ ആക്കി മിക്സ് ആക്കി എടുത്തതാണ്. ഇപ്പോൾ നമ്മൾ കളർ മിക്സ് ചെയ്തെടുത്ത ഈ ഒരു ഫോണ്ടിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിരുന്നേ. അതിന് ശേഷം ബാക്കിയുള്ളത് കൊണ്ട് നമുക്കിതുപോലെ നീളത്തിലൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ബോ ആക്കി എടുക്കണം. അപ്പോൾ എന്തായാലും ബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് റെക്റ്റാംഗിൾ ഷേപ്പിൽ വെട്ടിയെടുത്തണം. അപ്പോൾ നമുക്ക് എത്ര വലിപ്പമുള്ള ബോ ആണോ വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്യാം. അതിന് ശേഷം ഇതിൻ്റെ രണ്ട് സൈഡിലും ഇത് സെൻറ്ററിലേക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ആക്കി കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് എഡിബിൾ ഗ്ലൂ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ എഡിബിൾ ഗ്ലൂ എങ്ങനെ ഉണ്ടാക്കുന്നുള്ള എൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ട് സാധാ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ ഒട്ടിക്കുന്നത്. അപ്പോൾ എന്തായാലും സെൻറ്ററിലേക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചിട്ട് നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് പ്രസ് ചെയ്തിട്ട് നടുവിലൊന്ന് ചെറിയൊരു കുഴി പോലെ ഇങ്ങനെ ആക്കിയെടുക്കുക രണ്ട് സൈഡിൽ നിന്നും. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ റോൾ ചെയ്യാനുള്ള ഒരു പീസ് വെക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ബോ റെഡിയാക്കുന്ന സമയത്ത് ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഹോൾസ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ചെരിച്ച് വെക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ പരന്നു പോകും. അതിന് ശേഷം ബാലൻസ് ഉള്ള ഈ ഒരു ഫോണ്ടൻ്റ് കൊണ്ട് ഞാനിങ്ങനെ ചെറുതായിട്ട് വീണ്ടും റെക്റ്റാംഗിൾ ഷേപ്പിൽ മുറിച്ചെടുത്തിട്ട് എന്നിട്ട് നമുക്കിത് സെൻറ്ററിൽ ഇങ്ങനെ വെള്ളം ഉപയോഗിച്ച് തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മളെ ബോ ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിത് സ്റ്റോർ ചെയ്യാം. ഇപ്പോൾ സ്റ്റോർ ചെയ്യാൻ വെക്കുന്ന സമയത്തും ഇത് കുത്തനെ തന്നെ വെക്കുക. അല്ലാതെ ചെരിച്ച് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഹോൾസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് വെച്ചാൽ മതി. പിന്നെ നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കണ്ടെയ്നറിൽ കുറച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുത്തണേ. അതാ നമുക്ക് പെട്ടെന്ന് ഹാർഡായി കിട്ടും. പിന്നെ അതിൽ മാത്രമല്ല പാത്രത്തിൽ ഒട്ടാതെക്കാനൊക്കെ സഹായിക്കും. ഇനി നമുക്ക് അടച്ചിട്ട് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ നാളെയാണ് കേക്ക് ഡെലിവറി ചെയ്യാനുള്ളത്. അപ്പോൾ കേക്ക് ഡെലിവറി ചെയ്യുന്നൊരു തലേ ദിവസമാണ് ഞാൻ ഈ ഫോണ്ട് ഡെക്കറേഷനൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. ഇനി ബാലൻസ് ഉള്ള ഫോണ്ടിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ വീണ്ടും ഒന്ന് നീളത്തിൽ പരത്തിയെടുക്കുക. അപ്പോൾ അത് നമുക്ക് കേക്കിൻ്റെ ചുറ്റും താഴെ ബോർഡർ വെക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളെ കേക്ക് ടിന്നിൻ്റെ ആ ഒരു അളവിലാണ് ഞാനിതിൽ നിന്ന് പരത്തിയെടുക്കുന്നത്. അത്രയൊരു നീളത്തിലാണ് നമുക്ക് ബോർഡർ വെക്കേണ്ടത്. അതിനായിട്ട് ഞാനിങ്ങനെ നീളത്തിൽ പരത്തിയിട്ട് ഏകദേശം ഈ കേക്ക് ടിന് മേലൊന്ന് അളവ് നോക്കിയാണ്. എന്നതിന് ശേഷം ഇങ്ങനെ പരത്തിയിട്ട് നമുക്ക് ഇതും റെക്റ്റാംഗിൾ ഷേപ്പിലൊന്ന് മുറിച്ചെടുക്കുക. ഇപ്പോൾ നമ്മളെ കേക്കിന് ബോർഡർ കൊടുക്കാനുള്ള ഫോണ്ടിനുള്ള റിബണും കൂടെ റെഡി ആയിനെ. ഇനി ഇതിൻ്റെ നീളം കറക്റ്റ് ആണോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കേക്കിൻ്റെ മുകളിൽ ഒരു നൂല് വെച്ചിട്ടൊന്ന് അതിൻ്റെ ഒരു പെരിമീറ്റർ അളന്ന് നോക്കി. എന്നതിന് ശേഷം നമുക്ക് ഈ ഒരു ഫോണ്ടിൻ്റെ ആ ഒരു അളവിൽ തന്നെ മുറിച്ചെടുക്കുക. ഇപ്പോൾ ഇതിവിടെ മാറ്റി വെച്ചാണ്. ഇനി ബാക്കിയുള്ള ഫോണ്ടിൻ്റെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കുഴച്ചിട്ട് വീണ്ടും ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് നമുക്ക് കേക്കിൻ്റെ രണ്ട് സൈഡിലായിട്ട് വെക്കാനുള്ള ചെറിയ റിബണും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം അതുപോലെ തന്നെ. അപ്പോൾ നമ്മളെ കേക്ക് ഈ ഒരു ഈർക്കിലിൻ്റെ ഹൈറ്റാണ് ഉള്ളത്. അപ്പം ഈ ഒരു നമ്മൾ നേരത്തെ ബോർഡർ കൊടുക്കാനുള്ള റിബണിൻ്റെ ആ ഒരു ഹൈറ്റ് കഴിച്ചിട്ട് ബാക്കിയുള്ള ആ ഒരു ഈർക്കിലിൻ്റെ അത്രയും നീളത്തിലുള്ള റിബണാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്.
ഇപ്പം നമ്മൾ ചെറിയ ഒരു റിബൺ റെഡിയാക്കി എടുത്തോണം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് വേറൊരു റിബണും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ഇതും നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിൽ സൂക്ഷിച്ച് വെക്കാം. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ വലിയ റിബണും ഞാൻ ബോക്സിലേക്ക് വെക്കുകയാണ് കേട്ടോ സൂക്ഷിക്കാൻ. അപ്പോൾ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, എന്താണ് ഒന്നാകെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പോവും, അതുകൊണ്ട് ശ്രദ്ധിച്ച് വെക്കുക. അടുത്തായിട്ട് നമുക്ക് ബട്ടൺസ് ഉണ്ടാക്കാം. അപ്പോൾ കളറൊന്നും മിക്സ് ചെയ്യാത്ത വൈറ്റ് കളറുള്ള ഫോണ്ട് തന്നെ എടുത്താണ്. ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ മിക്സ് ചെയ്ത് കൊടുത്ത് അതുപോലെ തന്നെ ഒത്തിരി സി എം സി പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താണ്. ഇനി ഇത് കുറച്ച് കട്ടിയിൽ തന്നെ പരത്തണുണ്ടേ. നമുക്ക് ബട്ടൺസ് ഉണ്ടാക്കാനുള്ളതാണ്, അതുകൊണ്ട് നേരിതാക്കി പരത്തരുത്, കുറച്ചൊന്ന് കട്ടിയിൽ പരത്തി. എന്നതിന് ശേഷം നമുക്ക് നോസലിൻ്റെ ബാക്ക് സൈഡ് ഉപയോഗിച്ചിട്ട് ഇതിന് ബട്ടൺസ് ഇങ്ങനെ മുറിച്ചെടുക്കുക. ഞാനിപ്പോൾ ഒരു മൂന്ന് ബട്ടൺസാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. എന്നതിന് ശേഷം ഈ ബട്ടൺസിൻ്റെ മുകളിൽ ഈ നോസലിനേക്കാളും കുറച്ചുകൂടെ ചെറിയ നോസിൽ, കുറച്ചുകൂടെ വട്ടം കുറഞ്ഞ നോസിലുകൊണ്ട് ചെറിയൊരു ഇമ്പ്രഷനാക്കി കൊടുത്തണേ. എന്നതിന് ശേഷം നമുക്ക് ബട്ടൺസിലൊക്കെ കാണുന്ന പോലത്തെ ഒരു നാല് ഹോൾസ് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മളെ ബട്ടൺസ് ഇവിടെ റെഡിയാണ്. ഇനി അടുത്തായിട്ട് ബാക്കിയുള്ള ഫോണ്ടൻ്റ് കൊണ്ട് നമ്മൾ നേരത്തെ മുറിച്ചെടുത്ത പോലത്തെ റെക്റ്റാങ്കുലർ ഷേപ്പുള്ള ഒരു സ്ട്രിപ്പും കൂടെ ഒന്ന് മുറിച്ചെടുക്കുക. ഇതിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മൾ ബട്ടൺസ് ഫിക്സ് ചെയ്യുക. ഇപ്പോൾ ബട്ടൺസ് ഏകദേശം വെക്കാനുള്ള സ്പേസ് ഉണ്ടോയെന്ന് ഞാനൊന്ന് വെച്ച് നോക്കിയാണ്. ഈ സ്ട്രിപ്പും ഈ ബട്ടൺസും നമ്മൾ നേരത്തെ വെച്ച ആ ഒരു ബ്ലൂ സ്ട്രിപ്പ് വെച്ച ബോക്സിൽ തന്നെയാണ് കേട്ടോ വെക്കുന്നത്. ഇപ്പോൾ എൻ്റെ കേക്ക് ഡെലിവറി ചെയ്യേണ്ടത് ഏകദേശം ടൈമായി. ആ സമയമായപ്പോൾ ഞാൻ കേക്ക് ഈ ഒരു ഫോണ്ടൻ ഡെക്കറേഷൻസ് ഒക്കെ ഇതിൻ്റെ മുകളിൽ വെക്കാൻ പോവാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോണ്ടൻ്റെ റിബൺ ഉണ്ടല്ലോ താഴെ ബോർഡറായിട്ട് കൊടുക്കാനുള്ളത്, അത് ഞാൻ സാവധാനം ഒന്ന് പുറത്തേക്ക് എടുത്ത്, എന്നതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള കോൺഫ്ലോറൊക്കെ ഒരു ബ്രഷ് ഉപയോഗിച്ച് നല്ലോണം ഒന്ന് തട്ടിക്കൊടുത്ത് എന്നിട്ട് ശ്രദ്ധിച്ചിട്ട് നമുക്ക് ഈ കേക്കിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെക്കുന്ന സമയത്ത് കുറച്ച് എക്സസ് വന്നാണ് ഈ റിബൺ, അത് ഞാനൊരു കത്രിക ഉപയോഗിച്ചൊന്ന് മുറിച്ചെടുത്ത്. അടുത്തായിട്ട് നമ്മുടെ ഈ ഒരു വൈറ്റ് കളറുള്ള സ്ട്രിപ്പും ബട്ടൺസും ആണ് വെക്കാനുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ വൈറ്റ് കളറുള്ള സ്ട്രിപ്പും മെല്ലെ ഇങ്ങനെ വെച്ച് കൊടുത്ത്, ഇനി എൻ്റെ മുകളിലേക്ക് നമുക്ക് ബോ വെക്കാം. എന്നതിന് ശേഷം ബട്ടൺസ് ഫിക്സ് ചെയ്യാം. അപ്പോൾ ബോ വെക്കുന്ന സമയത്ത് ബോൻ്റെ മുകളിലുള്ള കോൺഫ്ലോറും ബ്രഷ് ഉപയോഗിച്ചൊക്കെ തട്ടി കൊടുത്തു കേട്ടോ. എന്നതിന് ശേഷം ഈ ബോൻ്റെ മുകളിലേക്ക് ഞാൻ രണ്ട് സ്റ്റിക്ക് ഇതുപോലത്തെ സ്റ്റിക്ക് ഇങ്ങനെ മെല്ലെ കുത്തി വെച്ച് കൊടുത്താണ്. എന്നിട്ടത് മെല്ലെ ഈ കേക്കിൻ്റെ മുകളിൽ ഈ ഒരു വൈറ്റ് കളറുള്ള സ്ട്രിപ്പിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇങ്ങനെ മെല്ലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഫിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ താഴെ നമുക്ക് ഈ ബട്ടൺസും ഫിക്സ് ചെയ്യാം. അപ്പോൾ ബട്ടൺസ് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ബട്ടൺസിൻ്റെ മുകളിലാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ വൈറ്റ് കളർ സ്ട്രിപ്പിൻ്റെ മുകളിൽ അത് ഫിക്സായി കിട്ടിക്കോളും. ഇനി നമ്മൾ ബ്ലൂ കളറുള്ള രണ്ട് സ്ട്രിപ്പ് ഈ ബോൻ്റെ അപ്പറും അപ്പുറമായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത്, അപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്തും മുകൾ ഭാഗത്ത് കുറച്ച് എക്സസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ മെല്ലെ കത്രിക ഉപയോഗിച്ചൊന്ന് കട്ട് ചെയ്ത് എടുത്തു കേട്ടോ. പിന്നെ നമ്മളെ ഈ ബോൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ രണ്ട് ഹോൾസിനുള്ളിൽ കൂടിയും ഒരു കുഞ്ഞ് സ്റ്റിക്ക് കേക്കിലേക്ക് കുത്തി വെച്ചാണ്. അങ്ങനെ ആകുമ്പോൾ ബോ പെട്ടെന്ന് വീണ് പോകില്ല നമ്മൾ ഡെലിവറി ചെയ്യുമ്പോൾ ഒക്കെ. ഇനി എൻ്റെ മുകളിലേക്ക് നമുക്ക് സ്റ്റിക്ക് വെക്കാം. അപ്പോൾ ഇത് ബേബി ലൈക്കിന്ന് പ്രിൻ്റ് ചെയ്ത സ്റ്റിക്കാണ് കേട്ടോ. ഇങ്ങനെ പ്രിൻ്റ് ചെയ്തെടുക്കാൻ 120 rupees ആയത്. ഇനി ഇത് ഇതിൻ്റെ മുകളിലേക്ക് ഇറക്കി വെക്കാം. അതുപോലെ തന്നെ നമ്മളെ ഈ ബോൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു സ്റ്റിക്ക് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പുറത്തേക്ക് ബൾജായി നിൽക്കും. അപ്പോൾ ആ ബൾജായി നിൽക്കുന്നത് കാണാതെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വൈറ്റ് കളറുള്ള ഫോണ്ടൻ്റ് ഇതുപോലെ റൗണ്ട് കളറിലാക്കിയിട്ട് അവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തണം. അപ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗിയും കൂടും, പിന്നെ കാണുമ്പോൾ അത്ര അത് അറിയൂല്ല. അപ്പോൾ എന്തായാലും നമ്മളെ ബോട്ടയ തീം കേക്ക് ഇവിടെ റെഡിയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇത്രയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാവും സബ്സ്ക്രൈബ് ചെയ്യണേ.